പൊന്നാരൻ ചെണ്ണിയാളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞമ്മക്കും സുഖം തന്നെയാണ് കേട്ടോ ഞമ്മളിന്ന് വന്നിട്ടത് ഞമ്മക്ക് അങ്കൻവാടിയിൽ നിന്ന് കിട്ടിയ കുറച്ച് നൂർ കോതമ്പുണ്ടായിരുന്നു റേഷൻ പിടിയിൽ നിന്നും പണ്ട് ഇപ്പം പിന്നെ അത് കിട്ടലില്ല അപ്പം അതുകൊണ്ട് നല്ല ഒരു അലുവുണ്ടാക്കിയിരിക്കണു അതൊന്നങ്ങൾക്ക് കാട്ടിത്തേരാ ഞമ്മളുണ്ടാക്കിയിട്ട് നല്ല രസം ഉണ്ടായിന് തിന്നാനും കാണാനും ഒക്കെ രസം ഉണ്ടായിനു അപ്പം നിങ്ങൾക്കും തന്നെ ഒന്ന് കാട്ടി തന്നങ്ങൾക്കും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കാലോ അംഗൻവാടിക്കൊക്കെ കുട്ടികൾ പോകണവൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുദ്ധേ അപ്പോൾ ഒക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഇപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്താൽ എന്നും നമ്മൾ നുർക്ക് കൊണ്ട് ഉപ്പ്മാവും മറ്റേതൊന്നും ഉണ്ടാക്കി കൊടുത്താൽ അവൾക്ക് വലിയ തൃപ്പതി ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇടക്കൊക്കെ മാതിരിയൊക്കെ ഒന്നാണ് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ കുട്ടികൾക്കും നല്ല ആവും നമുക്കും തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുക തോന്ന പണിയൊന്നും ഇല്ല ഇനും അപ്പം ഞമ്മൾ നുറുക്ക് ഗോതമ്പം കൊണ്ട് എങ്ങനെയാണ് അലവുണ്ടാക്കിയതെന്ന് നിങ്ങളും കൂടി ഒന്നാണ് കണ്ടുകാണ്ടേ ഉണ്ടാക്കി നോക്കിയിട്ട് ഞമ്മളോട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയൂണ്ടേ ആ കമൻ്റ് കൂടാൻ പറഞ്ഞാൽ മതി പിന്നെ ഇപ്പം ഇങ്ങോട് പറയാനുള്ളത് ഞമ്മളങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കണ്ടോളി കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ വെല്ലും കൂടി ഒന്നാണ് അമർത്തിക്കൊടുത്തളി എന്നാൽ പിന്നെ നമ്മൾ ഞമ്മളെന്തെങ്കിലുമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പൊക്കപ്പ തന്നെ നിങ്ങൾ ഈ കണ എത്തും ചെയ്തോളും പിന്നെ ഇപ്പൊ ഒരു ലൈക്കല്ലേ അതും കൂടി നമ്മൾക്കാണ് തന്നളി നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആ ചെങ്ങാഴ്ചയാൾക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് അയച്ചുകൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നെണ്ണം അയച്ചും കൊടുത്താണ് ഞമ്മളൊന്നാണ് സപ്പോർട്ട് ചെയ്യും കേളെ നമ്മൾ ഇനി നേരം വെഗിച്ചി നമുക്ക് എങ്ങനെ ഇപ്പം ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുതരാം അപ്പം നമ്മളാ ഹൽവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞമ്മളൊരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തുണ്ട്ടോ അത് നല്ലോണം വള്ളത്തിൽ രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്താ ഇട്ട് ചീനു ഇനിയിപ്പം ഞങ്ങൾക്ക് കുതിർത്താൻ നേരല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ളം പാർന്നു കാണും ഞാൻ പുതിർത്താൻ വെച്ചാൽ പിന്നെ വേഗം ഞാൻ പുതിർന്നും കിട്ടിക്കോളും വെള്ളത്തിലിട്ട് കാണും നല്ലോണം പുതിർന്നാലുള്ളൂ ഞമ്മക്ക് ഇത് നല്ലവണ്ണം അരച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അരഞ്ഞു അരിഞ്ഞു കിട്ടൂലോല്ലേ അപ്പം നല്ലോണം കെകിക്കാണ്ടിട്ടോ ഞമ്മളിത് വള്ളത്തിലിട്ട് ചീനു എന്നിട്ട് ഞമ്മക്ക് ഇനി അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കാണും നമ്മൾ ഞമ്മളാ മിക്സിന്റെ കപ്പ്ക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ക്ക് കുറച്ച് വെള്ളം പാർന്ന് കാണാൻ അരച്ചെടുക്കാം ഞമ്മളിപ്പതിനൊരു അരക്കപ്പ് വെള്ളം ആട്ടോ ഇതേക്ക് പാർന്നിട്ട് ഇത് നല്ലോണം അങ്ങട്ട് അരച്ചെടുക്കാം മിക്സിമ്മ വെച്ചുകാണ്ട് അപ്പൊ അങ്ങനെ ഞമ്മളിത് നല്ലോണം മിക്സിമ്മ വെച്ചു കാണ്ട് അരച്ചെടുത്തുണ് ഇനി ഞമ്മക്കിത് ഒരു പാത്രത്തിക്കാണ് പാർന്ന് കൊടുക്ക ഇനി ഇതിക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടിയാണ് പാർന്നു കാണ്ട് ഇത് നല്ലോണം ഒന്നങ്ങട്ട് അളക്കി കൊടുത്തുകാണ്ട് ഞമ്മക്ക് ഇത് നല്ലോണം അരച്ചെടുക്കണം അപ്പൊ ഞമ്മളൊരു രണ്ട് മൂന്ന് വട്ടമൊക്കെ ഇത് അരച്ചെടുത്തണട്ടോ അപ്പം അരിച്ചെടുത്താണ്ടുള്ള ബാക്കിയുള്ള ആ ചണ്ടുണ്ടല്ലോ അത് അതിൻ്റെ ആ തോലേക്കാർ അപ്പം അതൊന്നും ഞമ്മക്ക് ഇനി മേണ്ടട്ടോ കോഴിക്കളുണ്ടെങ്കിൽ ഇപ്പം മാതിരി ഒരു കാര്യമല്ലേ ഞമ്മളിങ്ങനൊക്കെ കളയുന്നൊക്കെ നമുക്ക് ഒൽക്കാൻ ഇട്ട് കൊടുക്കാമല്ലോ കോഴിക്കളൊക്കെ എല്ലാവരും കജുങ്ങിലൊക്കെ വളർത്തുകൊണ്ട് നല്ലതാണ് നമ്മളെ പെരയിൽ വളർത്തുന്നത് അപ്പം നമ്മളിതിൻ്റെ തരി ഒന്നും എടുക്കാതെ ഇതിൻ്റെ പാൽ മാത്രം നല്ലോണം അങ്ങോട്ട് അരിച്ചെടുത്താട്ടോ ഒരു മൂന്നാല് വെട്ടം ഇങ്ങോട്ട് അരച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉമ്മിയൊന്നും പോരാതെ നല്ലോണം പാൽ കണ്ണൻ കിട്ടിയിക്കണു ഞമ്മക്ക് ഇപ്പം ഇനി നമുക്ക് ഇതൊക്കെ വേണ്ടത് കുറച്ച് ചക്കരയാണ് കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് അപ്പം നമ്മളിതേപോലെ ഒരു നാലഞ്ച് നാലഞ്ചച്ച് ചക്കര എടുത്ത് കാണ്ട് അതൊന്നാണ് ഉരുക്കി എടുക്കണം ഇനിയിപ്പോൾ ചക്കരയ്ക്ക് പകരമായിട്ട് നമുക്ക് പഞ്ചാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പഞ്ചാരയിലേറെ ഒക്കെ നല്ലത് എപ്പോഴായാലും ചക്കര തന്നെയാണല്ലോ അല്ലേ എല്ലാവർക്കും മാതിരിയൊക്കെ ഉണ്ടാക്കിയാൽ കാണാനും രസം ചക്കരയിൽ ഉണ്ടാക്കുമ്പോളാണ് അപ്പം ഞമ്മളൊരു അഞ്ചച്ച് ചക്കര എടുത്ത് കാണ്ടേ അതുംമാതിരി ഒരു പാത്രത്തിൽ ഇട്ട് കാണാൻ കുറച്ച് വെള്ളവും പാർന്നു കാണാൻ ഉരിക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളാ ചക്കരയൊക്കെ നല്ലോണം അങ്ങോട്ട് ഉരുകി വന്നിരിക്കണു കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആ ഹലുവ ഉണ്ടാക്കാൻ തുടങ്ങുക നമ്മളിപ്പോൾ മാതിരി ഒരു പാത്രമാണ് കേട്ടോ അതിനെടുത്തേണ് ഹലുവ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അലുമിനിയത്തിൻ്റെ ആയാലും നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക അല്ലെങ്കിൽ പിന്നെ മാതിരി പാത്രം എടുക്കുക അത്മാതിരി ആയാൽ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് അടിയിൽ പിടിച്ചില്ല അല്ലെങ്കിൽ പിന്നെ നല്ല കട്ടിയും കാനൊക്കെ ഉള്ള ഇരുമ്പും ചട്ടി എടുക്കുക അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങട്ട് അടിയിൽ പിടിച്ചു അപ്പം ഇനി ഇതീക്ക് നമ്മൾ ഉണ്ടാക്കി അരിച്ചു വെച്ചിട്ടുണ്ടായില്ലേനോ ആ നുറുക്ക് ഗോതമ്പിൻ്റെ പാൽ അത് ഞമ്മളിതീക്കൊന്നാണ് പാർന്നു കൊടുക്ക കേട്ടോ പിന്നെ നമുക്ക് ഞമ്മക്കിതീക്ക് കുറച്ച് തേങ്ങാപ്പാലും ആണ് വേണം കേട്ടോ ഞമ്മളിപ്പോൾ ഒരു അര മുറി തേങ്ങ എടുത്ത് കാണ്ട് അതിൻ്റെ പാൽ നല്ലവണ്ണം പിഞ്ഞെടുത്തതാണ് കേട്ടോ അത് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലാത്തതിക്കാണ്ട് പുറത്തേടാകൊന്നും വേണ്ട ഇനിയിപ്പോൾ പേക്ക് പാൽ ഉണ്ടെങ്കിൽ അത് പാർന്നുകൊടുത്താലും മതി കേട്ടോ എന്നിട്ട് അത് നല്ലവണ്ണം ഇളക്കി കൊടുത്തിന് ശേഷം ഞമ്മക്ക് തിജ് കത്തിച്ചെട്ടോ തിജ്ഞ കത്തിച്ചുകൊടുത്താൽ വേഗം മാതിരിയൊക്കെ എണ്ണ അടിയിൽ പിടിച്ചു പോയി അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തുകാണ്ട് ഞമ്മളെ തിജൊന്നാണ് കത്തിച്ചു കൊടുക്കുക പിന്നെ തിജ് കത്തിച്ചുമ്പോൾ പിന്നെ നമ്മൾ പറ്റ കുറച്ച് കാണ്ടായി അപ്പോൾ ഇതായി കിട്ടൂല എന്നാൽ പറ്റ വല്ലാതെ കൂട്ടാനും പറ്റൂല ഒരു പാകത്തെ തിജിലൊക്കെ വെച്ചുകാണ്ട് ഞമ്മക്കിത് കത്തിച്ചു കാണ്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക തന്നെ കുറുക്കി ഇടുന്നെടുക്കുന്നേ തിജൊക്കെ കത്തിച്ചുമ്പോൾ പിന്നെ നമ്മളെ കജ് എടുക്കാതെ ഇളക്കണം കേട്ടോ അല്ലെങ്കിലും പിന്നെ മാതിരി പൊടിയുള്ള സാധനമൊക്കെ ആകുമ്പോൾ നമ്മളത് കജ്ജെടുക്കാതെ ഇളക്കി കൊടുക്കുക തന്നെ വേണം അപ്പോൾ കണ്ടില്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കുറുകി വരുമ്പോൾ ഞമ്മൾ ഉണ്ടാക്കി വെച്ചിന് ഉരുക്കി വെച്ചിന് ചക്കര ഉണ്ടല്ലോ അത് ഞമ്മക്ക് തീക്ക് അരിച്ചു കാണാൻ പാർന്നു കൊടുക്കാം അരിച്ചായാൽ പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്തങ്കിലും ഉണ്ടായിനോ ഒന്നും കരുതണ്ടല്ലോ അപ്പോൾ ആ അരിപ്പിക്കൂടെ തന്നെ പാർന്നു കൊടുക്കുക തീക്ക് എന്നിട്ട് പിന്നെ ഞമ്മക്കിത് നല്ലോണം അളക്കി കൊടുക്കുക പിന്നെ നമ്മളെ മധുരമൊക്കെ ഒന്നാണ് പാകത്തിനായി കിട്ടാൻ വേണ്ടി ഞമ്മൾക്ക് തീക്കൊരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പം ഞമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ലൊരു രസത്തിന് വേണ്ടിയിട്ട് ഞമ്മക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കാം ഏലക്ക പൊടിച്ചാണ് കൊടുത്താൽ പിന്നെ അതിന്റെ മണവും ചോയും വേറെ തന്നെയാണല്ലോ അല്ലേ അപ്പൊ ഞമ്മളിതീക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെയും തന്നെ നല്ലോണം അങ്ങോട്ട് അളക്കി കൊടുക്ക അപ്പൊ ഞമ്മളിങ്ങനെ അളക്കി കൊടുത്തേതായൊരു പാകത്തിനൊക്കെ കുറുകി വന്നിരിക്കണ ഇനി ഞമ്മക്കിതീക്ക് കുറച്ച് നെയ്യ് പാർന്നു കൊടുക്കണം അപ്പൊ ഞമ്മളൊരു അഞ്ചാറ് സ്പൂണ് നെയ്യൊക്കെ പാർന്നുകൊടുത്ത് കേട്ടോ ഇനിയിപ്പൊ നിങ്ങൾ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ രസം വെളിച്ചെണ്ണ പാർന്നു കൊടുത്താലും മതി നെയ്യാണെങ്കിലും തന്നെ നമ്മൾ ഒന്നായിട്ടാണ് ഇട്ട് കൊടുക്കണ്ട നമ്മൾ കുറച്ചിച്ച ചീച്ച ഇങ്ങനെ ഇട്ടു കൊടുക്കാൻ ഇങ്ങനെ കുറുഗണീന് കുറുകുണീനു കുറച്ചിച്ച കുറച്ചീച്ച ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ നെജ്ജൊക്കെ ഇട്ട് കൊടുക്കാൻ നെജ്ജ് ഇട്ടു കൊടുത്തതിന് ശേഷം തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുന്നെ ചിലവർക്ക് പിന്നെ നെജ്ജ് പറഞ്ഞാലും തൃപ്തി ഉണ്ടാവില്ല അല്ലേ നെജ് തൃപ്തിയില്ലാത്തവർക്ക് പിന്നെ വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്താലും മതി പിന്നെ ഞമ്മക്കിതീക്ക് കുറച്ച് നെജും കൂടി പാർന്നു കാണ്ടി പിന്നെ ഇതേപോലെ നല്ലോണം ഇങ്ങട്ട് അളക്കി എടുത്ത് കാണ്ട് ഇതേപോലെ ചട്ടീന്ന് ഇങ്ങോട്ട് വേറിട്ട് വരുന്ന വരേ ഇങ്ങോട്ട് അളക്കി കൊടുക്കുന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ അത് മൊത്തം ഒരു അഞ്ചാറ് സ്പൂണ് നെജ്ജ് പാർന്നിട്ടുട്ടോ കണ്ടിലങ്ങൾ നല്ല ഉഷാറായിട്ട് ഇത് കുറുകി അലുവൻ്റെ മാതിരി നല്ല കട്ടിയായി വന്ന് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഇതീ കണ്ണിട്ട് കൊടുത്തിളി നമ്മൾ അലുവുണ്ടാക്കുമ്പോൾ കണ്ടിലങ്ങൾ അതിൽ അണ്ടിപ്പരിപ്പും തേങ്ങാകൊത്തും ഒക്കെ കടിച്ചുവല്ലോ അപ്പോൾ അതിനുണ്ടെങ്കിലേ ഈ കണ്ടിട്ടു കൊടുത്തോളീ അങ്ങനെ ഞമ്മളാ ഉസാർ അലുവ അവിടെ റെഡി ആയി വന്നിട്ടുണ്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിൽ സെറ്റ് ആക്കി എടുക്കണം അപ്പം നമ്മൾ മാതിരി ഒരു കേക്കിൻ്റെ ടിന്നാണ് ഇട്ടു കൊടുത്തുക്കുന്നത് അപ്പോൾ ഇതിക്ക് കുറച്ച് നമ്മൾ എണ്ണ ഒക്കെ ഒന്നാണ് പെരട്ടി കൊടുത്തുകാണ്ട് കുറച്ചും കൂടി അണ്ടിപ്പരിപ്പൊക്കെ ഉള്ളത് ഇട്ട് കൊടുത്തുകാണ്ട് നമ്മൾ അലുവ തിന്നുമ്പോഴും വേണം കാണുമ്പോഴും വേണം നല്ല രസം അപ്പോൾ അതിന് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ അടിയിൽ വെച്ചു കൊടുത്തുകാണ്ട് നമ്മളെ ഈ അലുവായി കണ്ടിട്ട് കൊടുക്കുക നമ്മൾ ആ ചൂട് ചൂടോടുക്ക തന്നെ അത് ഇക്കാണ്ട് ഇട്ട് എടുത്ത് കേട്ടോ ഇങ്ങോട്ട് ഞമ്മളൊരു സ്പൂൺ എടുത്ത് കാണ്ട് അത് നല്ലവണ്ണം പെരത്തി ശരിയാക്കി കൊടുക്കുന്ന തന്നെ പിന്നെ ഇപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ കാത്തു നിന്നാൽ മതി നിന്നെയെ അപ്പത്തേന് ഞമ്മളെ അലുവ നല്ല ഉസാറില് നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങുന്ന കോലത്തിലുള്ള കട്ടീലൊക്കെ ഇക്കാണ്ട് നല്ലോണം കിട്ടും കുറച്ചേരം ഒന്ന് തണുക്കാൻ വെക്കണം അപ്പം പിന്നെ ഉണ്ടാക്കിയത് കുട്ടിയാക്കൊന്നും കാട്ടി കൊടുക്കാതെ കുറച്ചേരം അങ്ങോട്ട് വെച്ചോളി അങ്ങനെ ഞമ്മളിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഇപ്പോൾ ഇത് എടുത്ത വെച്ചിരിക്കുന്നുട്ടോ ഇനി ഞമ്മളെ നമുക്ക് എന്താ ഇക്കണമെന്ന് നോക്കുക പുസാർ അയക്കണോന്നൊക്കെ ഒന്ന് കാണണ്ടേ അപ്പം പൊന്നാരെണ്ണയാളെ ഞമ്മളെ അലുവങ്ങൾ കണ്ടില്ലേ നോക്കാൻ ഇങ്ങള് നല്ല ചൊർക്കും ഉണ്ട് കാണാൻ തിന്നാൻ നല്ല രസമുണ്ട് അപ്പം കണ്ടില്ലേ നിങ്ങളിത് അപ്പം ഇങ്ങളും ഇതേപോലെ കൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞമ്മളോട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയേണ്ടി കേട്ടോ അംഗൻവാടിക്ക് കുട്ടികൾ പോകണവൽക്കൊന്നും ഇപ്പം നുർക്കോതമ്പത്തിന് യാതൊരു പഞ്ചമുണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിടുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്കും തന്നളയും പിന്നെ ഞമ്മളോട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻ്റ് കൂടെ പറഞ്ഞു പറഞ്ഞുതരും ചെയ്യുകേ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നിട്ടില്ലല്ലോ നമ്മൾ ഞമ്മളാദ്യമായിട്ട് കാങ്ങണ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ചെയ്തോളിട്ടോ പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ വെല്ലും കൂടി എന്നാണ് അമർത്തിക്കൊടുത്തള്ളി എന്നാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കണ ഒക്കെ നിങ്ങൾക്ക് അപ്പൊക്കെ അപ്പം കാണും ചെയ്യാ പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തുകയാണെങ്കിൽ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യും ചെയ്യും പിന്നെ ഇൻഷാല്ല ഞമ്മക്കറിയണതൊക്കെ ഇനി ഇങ്ങക്ക് പറഞ്ഞിരണ്ട് അപ്പം നീ പുതിയൊരു വീഡിയോയുമായി കാണണവരെ ഞമ്മളെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമലൈക്കും